ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പല പല വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ 28-ാം തീയതി ജനുവരി മാസം 28-ാം തീയതി തൈപ്പൂയമാണ്. പ്രാവശ്യം എല്ലാ അമ്പലങ്ങളിലും ഇത്ര വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും തൈപ്പൂയം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. എല്ലാവർക്കും വ്രതശുദ്ധിയെടുക്കാനും പ്രാർത്ഥിക്കാനും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നേടാനും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ തൈപ്പൂയം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ എല്ലാവിധ അനുഗ്രഹവും മുരുകൻ തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമ ഇത് ഭഗവാനെ. അപ്പോൾ ആ ഭഗവാന്റെ നമുക്ക് വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ചാനലിൽ കൂടെ ചർച്ച ചെയ്യാം. മകരമാസ പൂയം നക്ഷത്രം ആണ് തൈപ്പൂയം എന്ന് പ്രസിദ്ധമായിട്ട് പറയപ്പെടുന്നത്. തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെ എന്ന് പറഞ്ഞാൽ മലയാളം പഞ്ചാംഗത്തിൽ അത് മകരമാസമാണ്. പൂയം നാളാണ് നമ്മൾ തൈപ്പൂയമായിട്ട് ആഘോഷിക്കുന്നത്. ശിവസുതനും ദേവസേനാധിപതിയുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം. എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാളെന്നും കരുതപ്പെടുന്നുണ്ട്. അതേസമയം സുബ്രഹ്മണ്യൻ്റെ വിവാഹ സുദിനമാണ് തൈപ്പൂയമെന്നും പിറന്നാൾ തൃക്കാർത്തികയാണെന്നും മറ്റൊരൈതിഹ്യത്തിലും പറയപ്പെടുന്നുണ്ട്. അതിനാൽ നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാവുന്നത് ഈ താരകാസുര നിഗ്രഹത്തിൻ്റെ നാളായിട്ട് തന്നെ നമുക്ക് തൈപ്പൂയത്തെ എടുക്കാവുന്നതാണ്. താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞപ്പോൾ ഈ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചതായിട്ടാണ് പറയുക. ഈ താരകാസുര നിഗ്രഹത്തിനായിട്ട് പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത്. 12 ആയുധങ്ങളുമായിട്ടായിരുന്നു ഈ സുബ്രഹ്മണ്യൻ്റെ യാത്ര. അസുരനെ വധിച്ച് സുബ്രഹ്മണ്യൻ ദേവലോകത്ത് വീണ്ടും ഐശ്വര്യം എത്തിച്ചു. ആ നാളിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ തൈപ്പൂയം ആഘോഷിക്കുന്നത്. ഈ ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് ഈ സുബ്രഹ്മണ്യൻ. ജനനശേഷം മലർന്നു കിടന്നു കളഞ്ഞ സുബ്രഹ്മണ്യനെ അതുവഴി പോയ 6 ദിവ്യകൃത്യവന്മാർ കണ്ടെന്നും അവർ കുഞ്ഞിനെ മുലയൂട്ടാനായിട്ട് തർക്കിച്ചെന്നും പറയുക. അത് കണ്ട കുട്ടി 6 കൃത്യമാരെയും മാറി മാറി നോക്കി. അപ്പോൾ ഈ കുഞ്ഞിന് 6 തലകളുണ്ടായി. ഈ 6 തലകളുള്ളത് കൊണ്ടാണ് അറുമുഖൻ, ഷൺമുഖൻ എന്നൊക്കെയുള്ള പേര് ഉണ്ടാകാൻ കാരണം. ഈ കൃത്യമാര് മുല കൊടുത്ത് വളർത്തിയതുകൊണ്ട് ഈ കുട്ടിക്ക് കാർത്തികേയൻ എന്നുള്ള പേരും വന്നു. ഈ ജനനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉത്തരവാദിയായവരുടെ എല്ലാം മകനായിട്ട് സുബ്രഹ്മണ്യം മാറി. വിവിധ പേരുകളും സിദ്ധിച്ചു. സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരനായിട്ടും വിശാഖൻ, ശാഖൻ, നൈഗമേയൻ എന്ന പേരുകളിലൊക്കെ 4 ശരീരം സ്വീകരിച്ചതായിട്ടാണ് പറയപ്പെടുക. ഗുഹൻ എന്ന പേരിൽ ശിവൻ്റെയും, സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും, മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും, കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും, ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും, കാർത്തികേയൻ എന്ന പേരിൽ കൃത്യമാരുടെയും പുത്രനായിട്ട് സുബ്രഹ്മണ്യൻ അറിയപ്പെടുന്നു. ഈ സുബ്രഹ്മണ്യന് 2 ഭാര്യമാരായി ഉള്ളതായിട്ട് വിശ്വാസമുണ്ട്. വള്ളി, ദേവയാനി എന്നിവരാണ് അവർ. ഇതിലെ വള്ളിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ സ്നേഹം മുരുകൻ പരീക്ഷിച്ചതായിട്ട് പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. എന്നാൽ മുരുകൻ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചിരുന്നു എന്നും പല ഗ്രന്ഥങ്ങളിലും കാണിക്കുന്നുണ്ട്. മുരുകൻ ദേവസ്ത്രീകളെ ശല്യം ചെയ്യുന്നതായിട്ട് പരാതി ലഭിച്ചതുകൊണ്ട് സുബ്രഹ്മണ്യനെ കൊണ്ട് പാർവതീദേവി ഇപ്രകാരം ഒരു സത്യം ചെയ്യിച്ചു എന്നാണ് പറയപ്പെടുന്ന കഥ. അനേക വിധത്തിലുള്ള കാവടിയാട്ടം, ഘോഷയാത്രകൾ, ആഘോഷങ്ങൾ എന്നിവയെല്ലാം ഈ തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. തൈ പിറന്നാൽ വഴി പിറക്കും എന്നൊരു തമിഴ് പഴമൊഴിയുണ്ട്. തൈമാസം എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭകരമായിട്ടുള്ള മാസമായിട്ടാണ് കരുതപ്പെടുന്നത്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ നിവൃത്തി ഉണ്ടാകുമെന്നാണ് തമിഴ് വിശ്വാസം. ഓം നമശിവായ മഹാദേവനെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ ഓം ശരവണഭവ എന്ന മന്ത്രം ജ്ഞാനമൂർത്തിയായ മുരുകൻ എന്ന സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കുന്നതാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ, ജ്ഞാനമാകുന്ന പ്രകാശത്തെക്കൊണ്ട് ഉദ്ദീപിപ്പിക്കുന്ന മന്ത്രമായതുകൊണ്ടാണ് ഇതെല്ലായിടത്തും അറിയപ്പെടാനുണ്ടായ കാരണം.
ഈ ശ എന്ന് പറയുന്ന അക്ഷരം ധ്യാനത്തിലിരുന്ന് സർവജീവജാലങ്ങൾക്കും സുഖത്തെ നൽകുന്നതാണ് എന്നുള്ള അർത്ഥമാണ് ഉണ്ടാകുക. ശ എന്ന ബീജാക്ഷരം യഥാർത്ഥത്തിൽ ശങ്കരനെ തന്നെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ മുരുകൻ ശിവസുബ്രഹ്മണ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ര എന്ന് പറയുന്നത് അഗ്നിബീജമായിട്ടാണ് പറയുക. ഗുരുപദം ജ്ഞാനാഗ്നിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ലോക ഗുരുവായിട്ടുള്ളവരാണ് അഥവാ പിതാവിനും ഗുരുവായവരാണ് സുബ്രഹ്മണ്യൻ എന്ന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ഈ അതുകൊണ്ടാണ് ഇതിന് സുബ്രഹ്മണ്യന് ലോകഗുരു എന്ന് പറയുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത്. ശൂരപത്മൻ എന്ന അസുരൻ യുദ്ധത്തിൽ ജലപ്രളയമായിട്ട് വന്നെടുത്തപ്പോൾ അഗ്നിയായി ആ ജലത്തെ വറ്റിച്ചു കളഞ്ഞ ദേവസേനാധിപതിയായിട്ടാണ് ഈ സുബ്രഹ്മണ്യനെ കരുതപ്പെടുന്നത്. വരുണനെയാണ് ഈ അക്ഷരം പ്രതിനിധീകരിക്കുന്നത്. ജലത്തിനും കാരകമായവനാണ്, ഗംഗയടക്കമുള്ള പുണ്യതീർത്ഥങ്ങളിൽ ഉണ്ണിയായിട്ട് രമിക്കുന്നവനാണ് എന്നാണ് ആ വാക്ക് അക്ഷരം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത്. ന എന്ന് പറയുന്നത് കർമ്മങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ച് നിഷ്ക്രിയത്വം കൈവരിച്ചവനാണെന്നും ജ്ഞാനമൂർത്തിയായതിനാൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചവനാണെന്നും ന എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നു. ഭ എന്ന് പറയുന്നത് ചതുർവേദങ്ങളെയും ഉപവേദങ്ങളെയും വേദാംഗങ്ങളെയും അതിൻ്റെ എല്ലാം ആധിപത്യമുള്ളവനാണെന്നുമാണ് കാണിക്കുക. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, 12 രാശികൾ എന്നിവയെ തന്നിൽ ഒതുക്കിയവനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിക്കുന്നത്. പിന്നീട് ലാസ്റ്റ് അക്ഷരമായിട്ടുള്ള വായാണ്. രണ്ടാമത്തെ ഈ വാ എല്ലാം പരിശുദ്ധമാക്കുന്നവനെന്നാണ് കരുതപ്പെടുക. ഇവിടെ ജ്ഞാനാഗ്നികാരകത്വം അവിടെ വരുന്നുണ്ട്. ഈ ശരവണഭവ എന്ന ഷടാക്ഷര മന്ത്രത്തെ പ്രതിനിധീകരിച്ച സുബ്രഹ്മണ്യന് 6 പടൈ വീടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ 6 ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. പഴനി, തിരുവേരകം, തിരുപ്പറക്കുണ്ടം, തിരുത്താണി, പഴമുതിർച്ചോല, തിരിച്ചെന്തൂർ എന്നിങ്ങനെയാണ് ഈ 6 ക്ഷേത്രങ്ങൾ. ഇവിടെ പോയി ഈ 6 ക്ഷേത്രങ്ങളും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി. അഭീഷ്ടസിദ്ധിക്കാണ് ഈ പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും ഒക്കെ ആൾക്കാർ നേരുന്നത്. തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വളരെ വിശേഷമായിട്ട് പറയപ്പെടുന്നു. ഒരിക്കലും ഈ മഹാമുനിയായിട്ടുള്ള അഗസ്ത്യമുനിക്ക് മഹാദേവനെ ദർശിക്കാനായിട്ട് ആഗ്രഹം തോന്നി എന്നാണ് പറയുക. അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി. ശിവഭഗവാനെ തൊഴുത് പൂജയും നടത്തി. തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്ന് 2 പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ശിവഭഗവാൻ്റെ അനുഗ്രഹത്തോടെ ഹിഡുംബൻ എന്ന രാക്ഷസൻ്റെ സഹായത്തോടു കൂടിയിട്ട് 2 പർവ്വതങ്ങളും തോളിലെടുത്ത് മുനി യാത്രയായി എന്നാണ് പറയുക. അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്കടുത്ത് വെച്ച് ഹിഡുംബൻ ക്ഷീണിച്ചിട്ട് അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറി വീണ്ടും മലകളെടുത്ത് പോക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഈ ഹിഡുംബന് അത് സാധിക്കുന്നില്ല. അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിഡുംബൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ച് നിൽക്കുന്ന ഒരു പയ്യനെയാണ്. ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റേതാണെന്നും ഹിഡുംബനോട് ആ പയ്യൻ വാദിച്ചു. എന്നാൽ ഹിഡുംബൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. ഒടുവിൽ ബാലൻ ഹിഡുംബനെ വധിച്ചു. അതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലായ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിഡുംബനെ പുനർജീവിപ്പിച്ചു. ആ പുനർജീവിപ്പിച്ച ഹിഡുംബൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകനാകണമെന്നും ഹിഡുംബൻ മുരുകനോട് അപേക്ഷിച്ചു. അങ്ങനെ കാവടിയെടുത്ത് തുടങ്ങിയതാണ് എന്നാണ് ഐതിഹ്യം. ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളത്തോ ഏറ്റിയാടുന്നതിന് ഉപയോഗിക്കുന്ന വർണ്ണപ്പകിട്ടാകുന്ന ഒരു നിർമ്മിതിയാണ് ഈ കാവടി. ഹിന്ദുമത വിശ്വാസപ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി. കാവ് പോലെ, തുലാസ് പോലെയുള്ള വടി അഥവാ തണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ വാക്കുണ്ടായത്. ഈ കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികൾ ഉണ്ട്. പാൽക്കാവടി, ഭസ്മക്കാവടി, അന്നക്കാവടി, കളഭക്കാവടി, പീലിക്കാവടി, തൈലക്കാവടി, കർപ്പൂരക്കാവടി, അഗ്നിക്കാവടി, ഇതൊക്കെയാണ് വളരെ പ്രധാനമായ കാവടികൾ. ക്ഷേത്ര വഴിപാടായിട്ട് കാവടി എടുക്കുമ്പോൾ വ്രതമെടുക്കണമെന്ന് വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. 41 ദിവസത്തെ കഠിന വ്രതത്തോടു കൂടിയിട്ട് വേണം വ്രതമെടുക്കാൻ. ഇങ്ങനെ എടുത്ത് ഭക്തർ സമർപ്പിക്കുന്ന ശുദ്ധ കാവടി ദ്രവ്യങ്ങൾ ഭഗവാനെ അഭിഷേകം ചെയ്യുക.
പതിവ്. ദ്രവ്യം കേടുവന്നു എന്നാൽ കാവടി എടുത്ത ഭക്തൻ്റെ വ്രതശുദ്ധിക്ക് ഭംഗം വന്നതായിട്ട് മനസ്സിലാക്കി ഈശ്വര കോപ പരിഹാരാർത്ഥം പിന്നാണ്ടിലെ അടുത്ത വരുന്ന കാവടിക്ക് വ്രതം നോക്കി ശുദ്ധ കാവടിയായിട്ട് എടുക്കണം എന്നാണ് പരിഹാരം പറയുക. ഈ തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് അതിവിശേഷമായിട്ടാണ് പറയപ്പെടുക. ഭക്തജനങ്ങൾ ബ്രഹ്മചര്യത്തോടെ മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് രണ്ട് നേരവും പച്ചവെള്ളത്തിൽ കുളിച്ച് തറയിലുറങ്ങി ക്ഷൗരം ചെയ്യാതെ വേണം ഈ കാവടി വ്രതം എടുക്കാനായിട്ട്. ഭക്തന്മാർ പൂയൻ നാളിന് 10 ദിവസത്തോളം മുന്നേ തന്നെ താമസം ക്ഷേത്രത്തിലേക്കും ക്ഷേത്രശുദ്ധിയുള്ള മറ്റിടങ്ങളിലേക്കൊക്കെ മാറുകയും ചെയ്യാറ് പതിവുണ്ട്. പാപനാശാർത്ഥം നാട് നീളെ വ്രതഭിക്ഷ എടുത്തിട്ട് ഈ കാവടി വ്രതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വ്രതഭിക്ഷ എടുത്ത് അതും കൊണ്ട് വേണം ഈ ക്ഷേത്ര ദർശനം നടത്താനെന്നാണ് പറയുക. പാല്, എണ്ണ, നെയ്യ്, തേന്, ശർക്കര, പനിനീര്, കളഭം, ഭസ്മം, കർപ്പൂരം എന്നിവയിലേതെങ്കിലും ഒന്ന് ചെറിയൊരു പാത്രത്തിൽ അതീവ ശ്രദ്ധയോടെ നിറച്ച് അതിനെ ചോർച്ച വരാത്തവണ്ണം അടച്ച് ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞ് കാവടിയുടെ കാലുകളിൽ മയിൽപ്പീലികൾ കെട്ടുന്ന ഭാഗത്ത് ഉള്ളിലായിട്ട് ചേർത്ത് കെട്ടും. ഇത് കാവടി ആടി തുടങ്ങുമ്പോൾ മാത്രമാണ് കെട്ടുക. കാവടി ആടി പുറപ്പെടുന്ന ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ഭക്തിപൂർവ്വം പൂജിച്ച് ഇവയെ കാവടിയോട് ബന്ധിക്കും. അതിനാൽ തന്നെ ക്ഷേത്രാചാരപ്രകാരം ഈ ദ്രവ്യമാണ് കാവടിയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദ്രവ്യം. ഓം ശരവണഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായം എന്നറിയപ്പെടുക. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ മറ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണ്. കുറഞ്ഞത് 21 തവണ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ നമ്മളെ വ്രതശുദ്ധിയിലുള്ള നാളുകളിൽ 108 തവണയെങ്കിലും നിത്യവും ഇത് ജപിക്കണം. സുബ്രഹ്മണ്യന് പൊതുവെ പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ 21 തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓം വരദ്ഭൂവേദമ എന്ന മൂലമന്ത്രത്തോടുകൂടിയുള്ള ജപവും ദർശനവും ക്ഷേത്രത്തിൽ അതുപോലെ പഞ്ചാമൃതം, പാല് എന്നിവ നേദിക്കുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ്. കൂടാതെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും സുബ്രഹ്മണ്യ ഗായത്രിയൊക്കെ ഈ വ്രതശുദ്ധിയുള്ള ദിവസങ്ങളിൽ ജപിക്കണം. അപ്പോൾ വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു നല്ല വ്രതശുദ്ധി എടുക്കാവുന്ന നല്ലൊരു ദിവസമാണ് ഈ തൈപ്പൂയം. ഷഷ്ടി എടുക്കുന്നവരും സ്കന്ദഷ്ടി എടുത്തവരും ഇനി ഇതെടുക്കാൻ കഴിയാത്തവരും എല്ലാവരും ഈ തൈപ്പൂയത്തിൻ്റെ സുബ്രഹ്മണ്യനെ തൊഴുത് നമ്മളാൽ കഴിയുന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളും കൊണ്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിലുള്ള ഐശ്വര്യവും നല്ല ഗുണങ്ങളും എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.